ഹേയ് വാട്ട്സ്അപ്പ് ഗൈസ്, ഐ'm സാലി ഹാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഗൈസ്, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ആപ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക, ഐ മീൻ ഗെയിംസ് നിങ്ങളെ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസും ആപ്സും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുക. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ താഴത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്താൽ കിട്ടും, അല്ലെ? വെറുതെ ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്യരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് ആപ്പ് ഏതാണ്, ഐ മീൻ ഗെയിം ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ ലിസ്റ്റിലാകെ 4-5 ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ വലിയ വലിയ ഗെയിംസ് കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നുവെങ്കിൽ ഇപ്പം തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി ഒന്ന് അമർത്തുക, വലിയ ഉപകാരമായിരിക്കും. വീട്ടിലേക്ക് പോകുക. ഗൈസ്, ദ ഫസ്റ്റ് ഗെയിം ഏതാന്ന് വെച്ചാൽ അസോൾട്ട് 9 ആണ്. 8 അല്ല, 8 ഞാൻ കുറേ കളിച്ചിരുന്നു, പക്ഷേ ഇപ്പം അത് വേണ്ടാന്ന് വെച്ചു. 9 ഇറങ്ങിയത് പിന്നെ ഇതിൻ്റെ 8 ല്. സോ 9 പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അടിപൊളി പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും, കുറേ ആൾക്കാർ കളിച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫോൺ വേണം കളിക്കാൻ. എന്തെങ്കിലും ഇപ്പം 3GB RAM ആയിട്ട് നല്ല സ്മൂത്തിലി വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് മീൻസ് എന്തോ ഒരു നമ്മളെന്തോ ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെ ഹാക്കിംഗ് പോലുള്ള ഒരു ഇൻ്റർഫേസാണ് അതിന് വരിക. അങ്ങനെ ഇങ്ങനെയും നല്ല രസമാണ് കളിക്കാൻ. എനിക്ക് തോന്നുന്നു അതിൽ റേസിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്രാഫിക്സും അതുപോലെ തന്നെ ഓരോരോ മോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരാളെ വെട്ടിക്കുന്നതായിട്ടും കൂടുതൽ ഒരു ഗെയിം ആ ഒരു എന്താ ഒരു ലെവലിൽ കളിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ്. കാരണം അടിപൊളിയാണ്. ഒന്നോ ഒരു മിനിറ്റ് ഒരു 1.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൊരു കളി, പക്ഷേ അത്രയും നേരം നമ്മൾ വേറെ എന്തോ ഒരു ലോകത്ത് നിന്ന് കളിക്കുന്ന അത്രയും എക്സ്പീരിയൻസ് ആണ് അതിൽ കിട്ടുക. ഞാനിതുവരെ വലിയ എന്താ പറയുക ഒരു പ്ലെയറൊന്നുമല്ല, എന്നാലും ഞാൻ അത്യാവശ്യമൊക്കെ നല്ലോണം കളിക്കും. പക്ഷേ ഇതിലുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓട്ടോ മോഡ് ഉണ്ട്. ഓട്ടോ മോഡ് പറഞ്ഞാൽ നമുക്ക് ടഫ് ലെവലൊക്കെ വന്നാൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ഓട്ടേ വേണ്ട, വണ്ടി ഓട്ടേ വേണ്ട, അത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഓട്ടും, ഐ മീൻ ആ ഗെയിം തന്നെ ഓട്ടോമാറ്റിക് ഓട്ടും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഇതെല്ലാവരും അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമ്മളിപ്പം വലിയൊരു ലെവൽ എത്തിക്കഴിഞ്ഞാലും ഒരു എന്താ പറയുക, നമുക്കൊരു വെയിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അത് നേടുന്നതിനൊരു ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് കുറച്ച് എന്താ പറയുക സങ്കടമായിപ്പോയി. എന്നാലും ഞാനതൊന്ന് യൂസ് ചെയ്യാതാണ് മാക്സിമം കളിക്കരുത്, എന്നാലും നമുക്ക് ആ ഒരു ഗെയിമിൻ ഫുള്ളായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അടുത്ത ഗെയിം ഏതാണെന്ന് വെച്ചാൽ സ്നൈപ്പർ മീൻസ് ഏജൻറ്റ് 47. നിങ്ങൾ ഈ ഒരു ഹിറ്റ്മാൻ്റെ സിനിമകൾ കാണുന്ന ആളാണ് നിങ്ങൾക്ക് ഈ ഗെയിം മനസ്സിലാവും. കാരണം ഹിറ്റ്മാൻ്റെ ഒരു പടം ഉണ്ട് ഏജൻറ്റ് 47 എന്ന് പറഞ്ഞിട്ട്. അടിപൊളി കിടുക്കാച്ച് ഗെയിമും അതുപോലെ തന്നെ അടിപൊളി കിടുക്കാച്ച് പടമാണ് ഗൈസ്, രണ്ടും വേറെ ലെവലാണ്. സോ ഇതിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നൈപ്പർ ആയിരിക്കും. സ്നൈപ്പർ മീൻസ് യാ സ്നൈപ്പർ ആരല്ല, ഒളിഞ്ഞ് നിന്നിട്ട് വെടിയിക്കുന്ന ആൾക്കാണ് സ്നൈപ്പർ എന്ന് പറയുക. അപ്പം അങ്ങനത്തെ ഒരു ആളായിരിക്കും. സോ നമുക്ക് ഒരു എന്താ പറയുക, നമ്മളെ മുകളിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഇങ്ങനെ വിളിച്ച് പറയും, ഇയാളെ കൊല്ലണം, അയാളെ കൊല്ലണം, അയാളെ ഷൂട്ട് ചെയ്യണം, അയാളെ ഹെഡ് ഷൂട്ട് ചെയ്യണം, ഇത്ര ആൾക്കാരെ ഈ സമയത്തിനുള്ളിൽ എന്താ പറയുക ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടുത്തോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക അയാളെ കുറേ ആൾക്കാരുടെ പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഹെഡ് ഷൂട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഇതിൻ്റെ മെയിൻ കാരണം എന്താ പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്രാഫിക്സും സൗണ്ട് ഒരു രക്ഷയില്ല, അപാര സൗണ്ടാണ്. നിങ്ങളിത് കളിക്കുകയാണ് ജസ്റ്റ് ഹെഡ്ഫോൺ യൂസ് ചെയ്തൊന്ന് കളിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ സൗണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക ബുള്ളറ്റ് ഇങ്ങനെ പോകുമ്പോൾ വലിയ ആനിമേറ്റഡും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ളത് നല്ല ഡീസൻറ്റും വൃത്തിയിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, പക്ഷേ നാളെ കഴിഞ്ഞാൽ ഇതിന് 30 രൂപ പെയ്ഡ് ആകും. സോ ഇന്ന് തന്നെ പോയി ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ചെയ്യുക. ഒരു 18 മണിക്കൂറിട്ടാണ് ഇനി ഉള്ളതാകെ ടൈം. ഓക്കെ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം മൂന്നാമത്തെ ഗെയിം പറഞ്ഞാൽ ഹെലിക്സ് ജമ്പ്. ഞാൻ ഇതിൻ്റെ പേരൊന്നും അങ്ങനെ നോക്കി വെക്കാറില്ല, കാരണം നമുക്ക് കളിച്ചാൽ പോരും ഇതിന്, അപ്പോൾ പേരിലൊക്കെ എന്താ ഇരിക്കണേല്ലേ. സോ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ ഇതൊരു കിടുക്കാച്ച ഗെയിമാണ് ഗൈസ്. നമുക്ക് ഒരു ബോളുണ്ടാകും, ബോളിന് ഇങ്ങനെ താഴോട്ട് താഴോട്ടാക്കി ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം റെഡ് കളറിൽ ഇങ്ങനെ തട്ടിപ്പോയി അത് ഔട്ടായി പോകും. സോ ഒരു പ്രത്യേകതരം ഗെയിമാണ്. ആകെ കുറച്ച് MB ഒക്കെ ഉള്ളൂ, പക്ഷേ ഇറ്റ്സ് ഭയങ്കര ടഫായിരിക്കും. ചില സമയത്ത് ഫോൺ എറിഞ്ഞു പൊട്ടിക്കാനെന്ന് തോന്നുന്നു, അത്രയ്ക്ക് ദേഷ്യം വരും. പക്ഷേ നമുക്കെന്താ പറയുക ഇങ്ങനെ കൂളായി ഇങ്ങനെ കളിച്ചാലും പെട്ടെന്ന് റീട്രൈൻ്റെ ഓപ്ഷൻ വരും, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് കളിക്കാം. പക്ഷേ ചില സമയത്ത് വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ള പറഞ്ഞ ഓപ്ഷനൊക്കെ വരും, അതൊന്നും ഒരിക്കലും തുടരരുത്, കാരണം നെറ്റ് തീരും. സോ ഈ ഒരു ഗെയിം ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പോകാൻ നല്ല രസം. അതുപോലെ നമ്മളെ കണ്ണിന് നല്ലൊരു കൂളായിട്ട് ഇങ്ങനെ നിൽക്കാൻ, കാരണം നല്ല കളേഴ്സാണ് അതിൽ വരിക. ഓരോ ലെവൽ കഴിയുമ്പോഴും ഓരോ കളറിലും ഓരോ തീമിലും സാധനങ്ങളും വരും, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ഗെയിം പറഞ്ഞാൽ മോഡേൺ സ്ട്രൈക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലും കുറേ ഗെയിം ഉണ്ട് വെടിയെക്കണമെന്ന്. പക്ഷേ ഇത് എനിക്ക് എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ള ഷൂട്ടിങ്ങാണ്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുക, അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകാനുള്ളൊരു ഗെയിമാണിത്. വലിയൊരു ബുദ്ധിയും കാര്യങ്ങളൊന്നും വേണം ഇതിൻ്റെ ഈ ഗെയിം കളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഷൂട്ടാകും, നമ്മളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പോയി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് ഹൈ സെറ്റിങ്സ്, അതായത് ഹൈ ഗ്രാഫിക്സിലും ഭയങ്കര സ്മൂത്തായിട്ട് എല്ലാ ഫോണിലും വർക്ക് ആവും. സോ അതാണ്
എനിക്ക് കുറച്ചുകൂടി ഒരു എളുപ്പമായി തോന്നുന്നത്, കാരണം ഇതിൽ ഓൺലൈൻ മോഡുണ്ട്, അപ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്കും വേണേൽ കളിക്കാം, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതാണ് എനിക്ക് ഒന്നാമത് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ എൻ്റെ ഗ്രാഫിക്സ് അടിപൊളിയാണ്, അതുപോലെ തന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് കുറേ ആൾക്കാർ വരും അവരെ കൊല്ലുക, പക്ഷേ സിമ്പിളും നൈസ് ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി അങ്ങനെ എല്ലാം ഉള്ള ഒരു ചെറിയൊരു ഗെയിമാണ്. നിങ്ങൾക്ക് കളിച്ച് നോക്കി ചിലപ്പോൾ ഇഷ്ടപ്പെടും, കാരണം ഇതിൽ വലിയ ലെവലും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ 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 ആൾക്കാരെ കൊന്നിങ്ങനെ പോകാം, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഓഫ് ദ റോഡ് എന്നാണ് എൻ്റെ പേര്. ഇത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല, കുറച്ച് ദിവസം കളിച്ചിരുന്നു, അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നി, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്കലി കുറച്ച് മുന്നോട്ട് നിൽക്കുന്നൊരു ഗെയിമാണ്, അതായതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ മെയിൻ തീമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണെന്ന് 100% പറയാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാറിന്ന് ഇറങ്ങുക, അതായത് ആ ലോറി അല്ലല്ലേ, ഈ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്, സ്വിമ്മ് ചെയ്യുക, അതുപോലെ തന്നെ കുറേ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ നമ്മൾ നടന്ന് പോകാം, അതുപോലെ തന്നെ വണ്ടി എടുത്ത് പോവാം. പിന്നെ അതിൻ്റെ ഓഫ് റോഡ് എന്ന് മീൻസ് അതിൻ്റെ ഒരു പോക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും, അതായത് ക്യാപ്ചറിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ കഴിയും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഡെസേർട്ട് കൂടെ ഒക്കെ നമുക്ക് പോയാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ അസുവാൾട്ട് എക്സ്ട്രീം എന്താ കളിക്കാത്തത്, അതൊക്കെ കുറച്ചുകൂടി ഹെവി ഗെയിംസാണ്, കുറേ എംബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ അതൊന്നും വേണ്ട, നമുക്ക് ചെറിയ ചെറിയ ഗെയിംസ് ആകുമ്പോൾ കുറച്ചുകൂടി സുഖമായിട്ട് കളിക്കാൻ കഴിയും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുകൊണ്ട്, നിങ്ങളുടെ ഫോണിൽ ഇത് സപ്പോർട്ട് ചെയ്യും, മാക്സിമം അൾട്രാ സെറ്റിങ്സിലും ഇത് കളിക്കാൻ കഴിയും, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നോക്കുക. സോ ഗൈസ്, എൻ്റെ ഫോണിൽ കുറച്ചുകൂടി നല്ല ആപ്സ് ഉണ്ട്, പക്ഷേ ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരില്ല, കാരണം എന്താ വെച്ചാൽ അത് നാളേക്കും മറ്റന്നാളേക്കുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങളിപ്പം തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങൾക്ക് ഫേവറേറ്റ് എന്താ ഗെയിം ഏതെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയി തോന്നുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം. ബൈ.